നമസ്കാരം കഴിഞ്ഞ കുറേ വർഷങ്ങളായി രാജ്യത്ത് വിതരണം ചെയ്യപ്പെടുന്ന പത്മ പുരസ്കാരങ്ങൾ തീർച്ചയായും നമ്മളെല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാകും മുന്നേ രാഷ്ട്രീയമായി ഗോഡ് ഫാദർമാരുള്ളവർ അല്ലെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയക്കാർക്ക് പണം കൊടുത്ത് നേടുന്ന അവാർഡുകളായിരുന്നു ഇതൊക്കെ ഒരു കാലഘട്ടത്തിലെങ്കിലും അർഹതയില്ലാത്ത പലരും പത്മ അവാർഡുകൾ നേടിയിരുന്നു പക്ഷേ ഇപ്പോൾ പത്മ അവാർഡുകൾ ജനകീയമാണ് കേന്ദ്ര സർക്കാർ അർഹതപ്പെട്ട കരങ്ങളിലേക്ക് അതെത്തുന്നു എന്നുറപ്പ് വരുത്തുന്നുമുണ്ട് പല കാര്യങ്ങളിലും പിണറായി വിജയൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ മാതൃകയാക്കാറുണ്ട് പക്ഷേ എത്രമാത്രം മാതൃകയാക്കിയാലും ഒരു പിണറായിസം പിണറായി വിജയൻ്റെ പ്രവർത്തികളിൽ ഉണ്ട് അങ്ങനെ അത്തരമൊരു മാതൃകയാക്കലായിരുന്നു കേരളശ്രീ പുരസ്കാരങ്ങൾ പത്മശ്രീ പുരസ്കാരങ്ങളുടെ മാതൃകയിൽ കേരളത്തിൽ ചിലർക്കൊക്കെ സ്വന്തം പാർട്ടിക്കാർക്കും പാർട്ടിക്ക് വേണ്ടി ഒപ്പം നിൽക്കുന്നവർക്കും പാർട്ടിക്ക് വേണ്ടി കുഴലൂതി കൊടുക്കുന്നവർക്കും ഒക്കെ ചില അവാർഡുകൾ കൂടി സംഘടിപ്പിച്ച് കൊടുത്തു കളയാം എന്ന പദ്ധതിയോടുകൂടിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരള സ്ത്രീ പുരസ്കാരങ്ങൾ പ്രഖ്യാപിക്കുന്നത് പ്രഥമ കേരള സ്ത്രീ പുരസ്കാരങ്ങൾ ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഏതാനും ദിവസങ്ങൾക്ക് മുന്നാണ് മുന്നെയാണ് പ്രഖ്യാപിച്ചത് പുരസ്കാരം പ്രഖ്യാപിച്ചപ്പോൾ തന്നെ ചില വിവാദങ്ങൾ ഉണ്ടായിരുന്നു ഈ കേരള ജ്യോതി പുരസ്കാരം എം ടി വാസുദേവൻ നായർക്കാണ് ലഭിച്ചത് സാഹിത്യമായിരുന്നു മേഖല കേരള പ്രഭ പുരസ്കാരങ്ങൾ ഓംചേരി എൻ എൻ പിള്ള കലാ നാടകം എന്നീ മേഖലകളിൽ സാമൂഹ്യ സേവനം പബ്ലിക് സർവീസ് എന്നീ മേഖലകളിലാണ് ഓംചേരിക്ക് ലഭിക്കുന്നത് ടി മാധവ മേനോൻ സിവിൽ സർവീസിന് ലഭിക്കുന്നു മമ്മൂട്ടിക്ക് കലയിൽ കലാമേഖലയിൽ കേരളപ്രഭ ലഭിക്കുന്നു കേരളശ്രീ പുരസ്കാരങ്ങൾ ഡോക്ടർ സത്യഭാമദാസ് ബിജു അതുപോലെ തന്നെ ഗോപിനാഥ് മുതുകാട് കാനായി കുഞ്ഞിരാമൻ കൊച്ചുസൈബ് ചിറ്റില്ലപ്പള്ളി എം പി പരമേശ്വരൻ വിജയലക്ഷ്മി മുരളീധരൻ എന്നിങ്ങനെയാണ് കേരള പുരസ്കാരങ്ങൾ ലഭിച്ച വ്യക്തിത്വങ്ങൾ പക്ഷേ ഇതിൽ പലതും വിവാദങ്ങളിൽപ്പെട്ടിരിക്കുന്നു കേരള ശ്രീ പുരസ്കാരം ലഭിച്ച കാനായി കുഞ്ഞിരാമൻ കഴിഞ്ഞ ദിവസം പുരസ്കാരം തനിക്ക് ആവശ്യമില്ല എന്ന് കേരള സർക്കാരിനെ അറിയിച്ചിരിക്കുന്നു കാരണം തൻ്റെ ശില്പങ്ങളെ അത്യധികം അവഗണനയോടുകൂടിയാണ് സർക്കാർ നോക്കിക്കാണുന്നത് ശംഖുമുഖത്തെ അദ്ദേഹത്തിൻ്റെ സാഗരകന്യക എന്ന ശില്പം ആ ശില്പത്തിൻ്റെ തൊട്ടടുത്തുള്ള മണൽത്തിട്ട ഇടിച്ചു നിരത്തി അവിടെ ഹെലികോപ്റ്റർ സ്ഥാപിച്ചു ഇത് തീർച്ചയായും ആ കലാസൃഷ്ടിക്ക് മങ്ങലേൽപ്പിക്കുന്നതാണ് എന്ന് അദ്ദേഹം പറയുന്നു ദിവസങ്ങളോളം വിനോദസഞ്ചാര വകുപ്പ് മന്ത്രിയെയും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയെയും നേരിൽ കാണുന്നു ഇവരുടെ പുറകെ നടക്കുന്നു പക്ഷേ അവരാരും ഈ കാനായി കുഞ്ഞുരാമൻ്റെ ആശങ്കകൾ മുഖവിലയ്ക്കെടുത്തില്ല തൻ്റെ ശില്പങ്ങളെ തിരുവനന്തപുരത്ത് മാത്രമല്ല കോഴിക്കോട്ടും മറ്റു സ്ഥലങ്ങളിലുമുള്ള തൻ്റെ ശില്പങ്ങളെ സർക്കാർ അങ്ങേയറ്റം അവഗണനയോടുകൂടി കാണുന്നു ശില്പങ്ങളെ അവഗണിക്കുകയും ശില്പിയെ ബഹുമാനിക്കുകയും ചെയ്യുന്നതിൽ അർത്ഥമില്ല അതുകൊണ്ട് തനിക്ക് ഈ പുരസ്കാരം ആവശ്യമില്ല എന്ന് കാനായി കുഞ്ഞിരാമൻ വളരെ സ്പഷ്ടമായി തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു പക്ഷെ ഇന്ന് എം പി പരമേശ്വരൻ കൂടി രംഗത്ത് വന്നിരിക്കുകയാണ് എം പി പരമേശ്വരന് ശാസ്ത്ര മേഖലയിലാണ് അദ്ദേഹത്തിന് കേരള പുരസ്കാരം കിട്ടിയിരിക്കുന്നത് ശാസ്ത്ര മേഖലയിൽ നിന്നുള്ള ബാബ അറ്റോമിക് റിസർച്ച് സെന്ററിൽ ദീർഘകാലം ശാസ്ത്രജ്ഞനായി സേവനമനുഷ്ഠിച്ച ആളാണ് എന്നു മാത്രമല്ല ശാസ്ത്ര സാങ്കേതിക പരിഷത്തിൻ്റെ മുഴുവൻ സമയ പ്രവർത്തകനുമാണ് തീർച്ചയായും ശാസ്ത്ര സാങ്കേതിക പരിഷത്ത് ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കുന്ന സംഘടനയാണ് എന്ന് നമുക്കറിയാം ഈ ശാസ്ത്ര സാങ്കേതിക പരിഷത്തിന്റെ മുഴുവൻ സമയ പ്രവർത്തകനായിട്ട് പോലും അദ്ദേഹത്തിന് ഈ അവാർഡിൽ വലിയ തൃപ്തിയൊന്നുമില്ല ഇന്ന് രാവിലെ ഒരു പ്രമുഖ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു പിണറായി സർക്കാർ ചെയ്യുന്നതിൽ അൻപത് ശതമാനവും തെറ്റാണ് കേരളയിൽ ഉൾപ്പെടെയുള്ളവ വലിയ മണ്ടത്തരങ്ങളായിരുന്നു എന്ന് അദ്ദേഹം പറയുന്നു ശാസ്ത്രജ്ഞനാണ് പറയുന്നത് എന്നോർക്കണം സ്വന്തം പാർട്ടിയോട് പാർട്ടിയോടൊപ്പം നിൽക്കുന്ന ശാസ്ത്രജ്ഞനാണെന്ന് പറയുന്നെന്ന് ഇത് പറയുന്നത് എന്നോർക്കണം ശാസ്ത്ര സാഹിത്യ പരിഷത്തിന് മുഴുവൻ സമയ പ്രവർത്തകനാണ് ഇത് പറയുന്നത് എന്നോർക്കണം പിണറായി വിജയൻ്റെ പ്രവർത്തനങ്ങളിൽ അദ്ദേഹത്തിന് വലിയ തൃപ്തിയൊന്നുമില്ല ഈ അവാർഡ് തനിക്ക് എന്തിനാണ് നൽകിയതെന്നും തനിക്ക് വലിയ നിശ്ചയമൊന്നുമില്ല പക്ഷേ അവാർഡ് സ്വീകരിക്കും കാരണം കേരള സർക്കാരാണ് അവാർഡ് നൽകുന്നത് കാനായി കുഞ്ഞിരാമനെ പോലെ അവാർഡ് നിരസിക്കുന്നില്ല ഓർക്കണം പത്മ പുരസ്കാരങ്ങളും അതുപോലെ തന്നെ മാക്സസ് അവാർഡും ഒക്കെ നിരസിച്ച വ്യക്തിയാണ് എം പി പരമേശ്വരൻ എന്ന് നമ്മൾ ഓർക്കേണ്ടിയിരിക്കുന്നു പക്ഷേ എം പി പരമേശ്വരൻ പോലും ഇടതുപക്ഷ സഹയാത്രികൻ എന്ന് വിളിക്കാവുന്ന എം പി പരമേശ്വരൻ പോലും കേരള അവാർഡുകളെ തള്ളിപ്പറയുന്നു ചിലർക്ക് അവാർഡുകൾ കൊടുത്ത് തങ്ങളോടൊപ്പം നിൽക്കുന്ന വ്യക്തിത്വങ്ങൾക്ക് അവാർഡുകൾ കൊടുത്ത് പ്രീണിപ്പിച്ച് ജനപ്രീതി ഉയർത്താം ഈ വിവാദങ്ങളിലൊക്കെ ഒന്ന് മാറി നിൽക്കാം എന്നൊക്കെയുള്ള ഗൂഢ ഉദ്ദേശത്തിൻ്റെ ഭാഗമായിട്ടാണ് പിണറായി വിജയൻ ഈ അവാർഡ് പ്രഖ്യാപനം നടത്തിയത് പക്ഷേ അത് ചീറ്റിപ്പോകുന്നു ഇപ്പോൾ തന്നെ രണ്ടു പേർ അതിനെതിരെ നിലപാടുമായി രംഗത്ത് വന്നിട്ടുണ്ട് ഇനി എത്ര പേർ വിമർശനങ്ങളുമായി വരും എന്നറിയില്ല എന്തായാലും ആദ്യ കേരള അവാർഡ് എന്ന ചുവട് തന്നെ പിഴച്ചിരിക്കുന്നു പിണറായി വിജയന് എന്നാണ് വിലയിരുത്തപ്പെടുന്നത് വെബ് ഡെസ്ക് ന്യൂസ് പവേഡ് ബൈ ഡിമോസ് ഫർണിച്ചർ ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്